ബേസിൽ വന്ന് നമ്മളെ കൂട്ടത്തിൽ നമുക്ക് ഒരിക്കലും തോന്നില്ല മിന്നൽ മുരളി എന്ന് പറഞ്ഞൊരു വലിയൊരു സിനിമയുടെ സൈഡിൽ ഇരിക്കുന്നത്. ഇത്രയും വലിയ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കണം ഒന്നും അറിയില്ല. എന്റെ അഭിനയം കണ്ട് ചേട്ടൻ ഞെട്ടി. ഞാൻ ഞെട്ടി രണ്ടു ദിവസം ഐസിയുല. എന്റെ 30th ബർത്ത്ഡേ ഇതേപോലെ എനിക്ക് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വിളിച്ചു. നമ്മള് യൂഷ്വലി സാധന സാമഗ്രികളൊക്കെ വാങ്ങിച്ചു അവിടെ പരിപാടി തുടങ്ങാൻ നോക്കുന്ന സമയത്താണ് ഓപ്പോസിറ്റ് വീട്ടിലെ ഒരു ഇതുണ്ടായതാണ് ശരിക്കും മരിക്കുന്നത്. ജനനം മരണം ജന്മൻ ജനേമൻ അങ്ങനെയും പറയാം. മലയാള സിനിമയിലെ ഒരു ചേട്ടൻ അനിയൻ ഡുവോ ആണ് ഇന്നത്തെ സ്റ്റാർ ജാമിൽ ഇരിക്കുന്നത്. ചേട്ടൻ അനിയനും സ്റ്റാർ ജാമിൽ വന്നു കഴിഞ്ഞാൽ റൂൾ ഉണ്ട്, പരസ്പരം പരിചയപ്പെടുത്തണം. ചിദംബരം കുറച്ച് വർഷങ്ങളായിട്ട് രാജീവേട്ടന്റെ രാജീവ് രവി സാറിന്റെ കൂടെയും കെ മോൻ സാറിന്റെ ജയരാജ് സാറിന്റെ കൂടെ കസ്റ്റഡിയിൽ വർക്ക് ചെയ്തു. ഇപ്പോ ജനേമൻ എന്നൊരു പടത്തെ സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്തിരിക്കുകയാണ്. എന്നെ അഭിനയിപ്പിച്ചു എന്നെ ഒരു കോ റൈറ്റർ കൂടെ ആക്കി. വളരെ സന്തോഷം. സൂപ്പർ. ഓക്കെ അനിയനെ കമൺ ചേട്ടൻ. ഗണപതി പാലും പഴവും കൈകളിൽ പറഞ്ഞാ പിന്നെ വേറെ ഒന്നും പറയണ്ടെന്നാണ്. അപ്പം ചിദംബരം ഡയറക്ട് ചെയ്ത, ചിദംബരം ഗണപതിയും കൂടി എഴുതിയ, ഗണപതി അഭിനയിച്ച ജാനേമൻ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ സമയം ചിരിപ്പിക്കുകയും അടുത്ത ഫ്രെയിമിൽ കരയിപ്പിക്കുകയും ഇമോഷണൽ ആക്കുകയും ചെയ്യുന്ന ഒരു ഉക്രം പടമാണ്. അപ്പം പടം പൊളിച്ചിട്ടോ. പടം റിലീസായതിനു ശേഷം ഗണപതി ഫസ്റ്റ് ചിദംബരത്തോട് പറഞ്ഞ ഡയലോഗ് എന്താണ്? നിങ്ങൾ ഭയങ്കര കമ്പനിയാണോ? ഒരു വീട്ടില് സ്ഥിരം കണ്ടോണ്ടിരിക്കുന്ന മോഹങ്ങളാണോ? വേറെ ഓപ്ഷൻ ഇല്ല. എത്ര വയസ്സിന് വ്യത്യാസം ഉണ്ട് ചേട്ടനെ? 5 years ഡിഫറൻസ്. ഓക്കെ. നിങ്ങൾ കൂടുതലും സിനിമയാണോ സംസാരിക്കാറ്? നിങ്ങൾ സിനിമ സംസാരിക്കുന്നത് വളരെ കുറവാണ്. കാര്യങ്ങൾ ഇങ്ങനെ വേറെ എന്തൊക്കെയോ റാൻഡം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. സിനിമ വർക്കിന് സമയത്ത് സംസാരിക്കാം. അപ്പൊ നമ്മള് കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു സിനിമ സംസാരിക്കുന്ന കുറച്ച് കുറവാണ്. എല്ലാരും ബേസിൽ ഡയറക്ട് ചെയ്ത പടം കാത്തിരിക്കുകയാണ് ആകാംക്ഷയോടെ. മിന്നൽ മുരളി അതിന്റെ ഇടയിൽ നിങ്ങൾ ബേസിലിനെ കൊണ്ട് അഭിനയിപ്പിച്ച ഒരു പടം ഇറക്കി. ഇത് എപ്പോ സംഭവിച്ചത്? ഇത് ആക്ച്വലി ഫസ്റ്റ് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു. ഫ്രീ ആയ ടൈമിലാണ്, അത് സെക്കൻഡ് വേവ് ഒക്കെ വരുന്നതിന് മുമ്പേ ആ ടൈമിലാണ് ഈ ജാനമൻ ഓണാവുന്നത്. അപ്പം ആ സമയത്ത് നമ്മൾ എഴുതി കഴിഞ്ഞ് ചിദംബരം ഞാനും കൂടെ പോയി, ചിദംബരം നറേറ്റ് ചെയ്തു. അപ്പം തന്നെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ പുള്ളി സെറ്റാണ്. കാരണം നമ്മൾ എഴുതുമ്പോൾ തന്നെ ബേസിലായിട്ടുന്ന ആണ് ഈ ക്യാരക്ടർ, വേറെ ആരും ചെയ്താൽ ലൈക്ക് നമുക്ക് നിൽക്കില്ല എന്നുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ബേസിലായിട്ടും തന്നെ വേണം എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു. പക്ഷേ പുള്ളി ഫസ്റ്റ് അപ്രോച്ചിൽ തന്നെ യെസ് എന്നുള്ള രീതിയിൽ. അപ്പൊ പുള്ളി ആ ഡയറക്ഷന്റെ തിരക്കിലും അതിന് ടെൻഷനിലും ഒന്നും നമുക്ക് ഒന്നുകൂടി ആലോചിക്കാമെന്നും പറഞ്ഞില്ല. അത് സൈഡിൽ ബേസിൽ വന്ന് നമ്മളെ കൂട്ടത്തിൽ അഭിനയിക്കാൻ നമുക്ക് ഒരിക്കലും തോന്നില്ല മിന്നൽ മുരളി എന്ന് പറഞ്ഞൊരു വലിയൊരു സിനിമയുടെ സൈഡിലിരിക്കുന്നത്. ഇത്രയും വലിയ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കണം ഒന്നും അറിയില്ല. ബേസിൽ ഇടയ്ക്ക് മാറി രണ്ട് ഫോൺ വിളിക്കും, വന്ന് അതേപോലെ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ഡയറക്ടറുടെ റോൾ ഒന്നും ഇറക്കിയില്ലേ സിനിമയിൽ? ഒരിക്കലും ആക്ടറാണ്. ഈ ജോയ്മോൻ ബേസിലാണെന്ന് നമുക്ക് തോന്നണമെങ്കിൽ എവിടെങ്കിലും ഏതെങ്കിലും ഒരു ക്യാരക്ടർ നമ്മൾ ഹിറ്റ് ചെയ്തിട്ടുണ്ടാവല്ലോ. ബേസിലാണ്ട് മുഖത്ത് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഇന്നസെന്റ്, അത്ര ഇന്നസെന്റ്സും ഒരു ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഉള്ള ഒരു ഒരു ആക്ടർ എനിക്ക് ലൈക്ക്. ബേസിലാണ്ടിനെ കാണുമ്പോൾ എല്ലാവർക്കും വെറുതെ ഒരു മനസ്സിലൊരു ചിരി വരും ബേസിലാണ്ടിനെ കാണുമ്പോൾ. അല്ല, നമുക്ക് ഇങ്ങനെ സെറ്റിൽ വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഫേസ് അത് ക്യാരി ഓഫ് ചെയ്യാനുള്ള ലൈക്ക് അങ്ങനത്തെ ഹ്യൂമർ ക്യാരി ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ലൈക്ക് ആ ക്യാരക്ടറിനെ ആപ്റ്റ് ബേസിലാണ്ടും തന്നെയാണ്. ശരിക്കും ജോയ്മോൻ ഇങ്ങനെ ഉണ്ടോ? ഇഷ്ടംപോലെ ജോയ്മോമാരുണ്ട്. കാരണം നമ്മളെ ഈ മഞ്ഞളിരിഞ്ഞ പൂവ് എന്നുള്ള പാട്ട് യൂട്യൂബിൽ റിലീസ് ചെയ്തപ്പോഴും അതിൽ ഇഷ്ടംപോലെ ആൾക്കാർ കമന്റ് ചെയ്തു. എന്റെ ക്രൊയേഷ്യയിലെ ജീവിതം എങ്ങനെയാണ്, എന്റെ സൈബീരിയയിലെ ജീവിതം എങ്ങനെയാണ്, ഇതെന്റെ ജീവിതമാണ്, ഇതെന്റെ ജീവിതം പോലുള്ള അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കാരണം നമ്മളെ ഈ ജീവിക്കാൻ വേണ്ടി പ്രവാസ സ്വപ്നങ്ങളായിട്ട് ഇങ്ങനെ ഓരോരോ നാട്ടിൽ പോകുന്നതും, പക്ഷെ അത് ചിലപ്പം നല്ല ക്രൗഡഡ് സിറ്റി തന്നെയാണെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ടു പോകും. കാരണം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആളില്ല. അങ്ങനെ അത് ഇപ്പൊ ദുബായ് പോലത്തെ ഒരു വലിയ സിറ്റി ആണെങ്കിലും ബാങ്കോക്ക് ആയാലും അതേപോലെ ഈ നമ്മളീ പടത്തി കാണിക്കുന്ന പോലെ ഇങ്ങനെ ഈ കാനഡയിലെ മഞ്ഞുമലയിലാണെങ്കിലും സൗദിയിലെ ഡെസേർട്സിലാണെങ്കിലും ഒരുപാട് ജോയ്മോമാരുണ്ട്, ഒരുപാട് ജോയ്മോമാരുണ്ട് ലോകമെമ്പാടും. അതാ ഒരു പാട്ടിൽ തന്നെ അത്രയും കമന്റ്സ് വന്നപ്പോ നമ്മള് അപ്പൊ പടം കാണുമ്പോ അവർക്ക് കുറച്ചുകൂടെ കണക്ട് ആവും എന്ന് എനിക്ക് മനസ്സിലായി. ഈ ജോയ്മോൻ എങ്ങനെയാ ചിദംബരത്തിന്റെ മനസ്സിൽ വന്ന്? അങ്ങനെ ഒരു തോട്ട് വരാൻ കാരണം നമ്മൾ ആദ്യം ഇയാള് ഒരു നമുക്ക് പടത്തിൽ ഇയാളെ നാട്ടിലേക്ക് വരണം, ആൻഡ് ഇയാള് ഒരു ഇതെല്ലാം മിസ് ചെയ്യണം. അപ്പൊ നമ്മള് നോർമലി എല്ലാരും ദുബായിൽ ഒരു പ്രവാസി ആക്കുന്നതിനെക്കാണെങ്കിൽ എന്തുകൊണ്ട് കാനഡയിലായിക്കൂടാ, കുറച്ചും കൂടെ എക്സ്ട്രീം ആയിക്കൂടാ. നമ്മൾ ദുബായ് എന്നാ പ്രവാസങ്ങൾ ഉണ്ട് നമുക്ക് മലയാളികൾക്ക് ഭയങ്കരമായിട്ട് കണ്ട സുപരിചിതമായ സിറ്റുവേഷനാണ്. അപ്പൊ അതിനും കുറച്ചും കൂടെ ഒരു
മാറ്റി നമുക്ക് കാനഡ കുറച്ചും കൂടെ കൂടെ മാറ്റി നേഴ്സ് കാനഡയിലുള്ള, കാരണം എൻ്റെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, നേഴ്സായിട്ട് കാനഡയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ ചിലവർ സിറ്റിയിലായിരിക്കും, ഒണ്ടാരിയോ ക്യൂബക്കിൽ എവിടെയെങ്കിലും ആയിരിക്കും. പക്ഷെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ അറ്റത്ത് പോയി പെടും, മഞ്ഞുമലയിൽ കാണും. ഒരു ഗ്യാസ് സ്റ്റേഷനും ഒരു ബാറൊക്കെ ഉള്ള ഒരു സ്ഥലമായിരിക്കും, വേറെ ഒന്നും ഉണ്ടാവില്ല. എൻ്റെ ഫ്രണ്ടും അടക്കം ലൈക്ക് ടൊറന്റോയിലാണ് പക്ഷെ വർക്ക് ചെയ്തത്, പക്ഷെ എന്നാൽ പോലും അത്ര ക്രൗഡ് സിറ്റിയിൽ വരെ ഒറ്റപ്പെട്ട് ജീവിതമാണ്. പലരും ഏറ്റവും കൂടുതൽ ചീപ്പായിട്ട് താമസിക്കുന്ന ആദ്യം ബംഗസിലെ വീടിൻ്റെ അടിയിലായിരിക്കും ഏറ്റവും കൂടുതൽ ചീപ്പ് റെന്റ് വരിക. അപ്പൊ ആദ്യത്തെ എല്ലാ കേരള വിസിറ്റുകാരും നേരെ പോയപ്പെടുന്നത് അടിയിലാണ്. അങ്ങനെ ഒരുപാട് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ മുമ്പിലുണ്ട്. ഓക്കെ, ഗണപതി ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഏതാണ്ട് 15 വർഷത്തോളം. അതെ, കറക്റ്റ് ആണോ? പതിനഞ്ച് വർഷം. സൂപ്പർ. പക്ഷേ ചേട്ടൻ ചിദംബരം ഡയറക്ടർ ഇതുപോലെ ബിഹൈൻഡ് ദി സിനിമ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ചിദംബരത്തിന്റെ സ്റ്റോറി എന്താണ്? ഒന്ന് ഞാൻ പറഞ്ഞ തുടക്കം ഇടാം. ചിദംബരം ആക്ടർ ആയിരുന്നു, എന്നെക്കാൾ മുമ്പേ ആക്ടർ ചിദംബരം. ചെറിയ ചെറിയ പിന്നെയാണ് അനിയൻ കേറി വന്നത്. അതെ അതെ അതെ, അനിയൻ പിന്നെ ഹിറ്റ് ബാലതാരായപ്പോ ചേട്ടനോട്ടായി മര്യാദക്ക് ചെയ്യുന്നുണ്ടോ? അല്ല, അതുകൊണ്ടാണ് ഡയറക്ഷനിലേക്ക് തിരിയാൻ തീരുമാനിച്ചത്. കുറച്ച് കോൺഷ്യസ് ആണ്, ഐ എം നോട്ട് വെരി കംഫർട്ടബിൾ. ചെറുതിൽ എനിക്കത് മനസ്സിലായി, ഇതല്ല എന്റെ പരിപാടി എന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലാക്കി തന്ന ആളാണോ? അന്ന് ഇൻട്രസ്റ്റ് അങ്ങനെ കുറവായിരുന്നു വേറെ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ കഴിഞ്ഞ് മംഗലാപുരത്ത് അലോഷ്യസിൽ ബി സി എ പഠിക്കാൻ ശ്രമിച്ചു, അത് നടന്നില്ല. അപ്പോഴത്തേക്ക് നേരെ അച്ഛൻ സിനിമയിൽ തന്നെ ഉള്ള അച്ഛൻ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ജയരാജ് സാറിൻ്റെ. അപ്പം എനിക്ക് ജയരാജ് സാറിൻ്റെ പരിചയമുണ്ടായിരുന്നു. നേരെ ഞാൻ കോളേജ് കഴിഞ്ഞ് നേരെ ജയരാജ് സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് കയറി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് മാറി, പിന്നെ പിന്നെ കുറേ ആൾക്കാർക്ക് മാറി, ഞാൻ ക്യാമറ ഡയറക്ഷൻ മാറി, ഇങ്ങനെ മാറി മാറി രാജീവൻ്റെ വർക്ക് ചെയ്യാൻ ഭാഗം കിട്ടി, മോഹൻ സാറിൻ്റെ കൂടെയും വർക്ക് ചെയ്യാൻ ഭാഗം കിട്ടി. അപ്പം അങ്ങനെ ഫൈനലി. അപ്പോൾ ഒരുപാട് കാലം സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു അസിസ്റ്റൻ്റ് അസോസിയേറ്റ് ഡയറക്ടർ ആണ് ഇപ്പോൾ പുതിയ സിനിമയായിട്ട് വന്നേക്കുന്നത്. സ്വന്തം സിനിമ എന്നുള്ള സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ചേട്ടൻ? അത് പണ്ടേ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് പടത്തിൽ ഫസ്റ്റ് ഡേ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞ ആ ദിവസം തന്നെ എനിക്ക് പടം ചെയ്യാൻ കിട്ടും. അങ്ങനെ ഒരു പടമല്ലേ, അത് ഒരാളുടെ സ്വപ്നമാണ്. മറ്റേ എന്താണ് ഒരു എന്താണ് പാൽക്കാരൻ്റെ സ്വപ്നം എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു സമയമുണ്ടായിരുന്നു, പഠനം പ്രോസസ്സ് എല്ലാം. അപ്പം ഇത്രയും ടൈം എടുത്താലും അത് ആ പ്രോസസ്സ് കഴിഞ്ഞ് എനിക്ക് ചെയ്യാൻ അത് കറക്റ്റ് ടൈമിംഗ് ആണ്. അന്ന് ഇതൊക്കെ നടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു അത്രയും നല്ല സിനിമ ആവാൻ സാധ്യതയില്ല. ജാനമൻ എങ്ങനെയാണ് നിങ്ങളുടെ ഫസ്റ്റ് സിനിമയെ മാറിയത്? നമ്മള് സ്ക്രിപ്റ്റ് ഉണ്ട് കയ്യില്, നമ്മള് പിച്ച് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ നമുക്ക് ഈ രണ്ട് സ്ക്രിപ്റ്റ്സ് റെഡിയാണ്, അതെല്ലാം കുറച്ച് ത്രില്ലറും കുറച്ച് കുറച്ചും കൂടെ വലിയ സ്കെയിലൊക്കെ വലിയ പടമാണ്. അപ്പൊ നമ്മൾ കുറച്ച് സ്കെയിൽ വലുതാണ്, ഈ കാലഘട്ടത്തിൽ നടക്കുന്നൊക്കെ ആലോചിച്ച് പിച്ച് ചെയ്യണോ വേണ്ടെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഗണേശേട്ടൻ പ്രൊഡ്യൂസർ അല്ല അർജുനാണ് ആദ്യം വിളിക്കുന്നത്. അപ്പോൾ അർജുൻ നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ ചർച്ചകളിലൊക്കെ ഇങ്ങനെ പങ്കെടുക്കാറുള്ള ആൾക്കാരാണ്. അപ്പോൾ അർജുനാണ് ഇങ്ങനെ അർജുൻ്റെ ഒരു പടം ആ പ്രൊഡക്ഷനിൽ എന്തോ കുറച്ച് കാരണങ്ങളാൽ മാറിപ്പോവുകയും അപ്പോൾ പെട്ടെന്നൊരു എന്തെങ്കിലും സബ്ജക്റ്റ് ഉണ്ടോയെന്ന് പറയുമ്പോൾ അച്ചുവരുടെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറയുമ്പോഴാണ് ഈ ഒരു ത്രെഡ് മുമ്പ് ചിതു എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഗണപതിയെ വിളിച്ചു, ത്രെഡ് എന്തെങ്കിലും ഉണ്ടോ? ആ അതെ, എല്ലാ ദിവസം കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഞാൻ നേരെ അപ്പോൾ ഈ ചിതു എന്ന് പറഞ്ഞ ത്രെഡ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ബർത്ത്ഡേക്ക് ഇവൻ്റെ ലൈഫിൽ സംഭവിച്ച ഒരു ചെറിയ ഇൻസിഡൻ്റ് ആണ്. അതിന് നമ്മൾ കുറേ ക്യാരക്ടേഴ്സിനൊക്കെ ആഡ് ചെയ്ത് ഫിക്ഷനൈസ് ചെയ്ത് പല ക്യാരക്ടേഴ്സ് അവിടെ നിന്ന് ഇവിടെ ആയിട്ട് വരുന്നതായിട്ട് ചെയ്തതാണ്. ജോയ്മോനാണ് അപ്പോൾ ഇരിക്കുന്നത്? അല്ല, ജോയ്മോനല്ല, നമ്മുടെ ജോയ്മോൻ്റെ ബർത്ത്ഡേ. ആ അതെ അതെ, ഒരു ബർത്ത്ഡേയാണ്. പക്ഷേ കോൺസെപ്റ്റ് എനിക്ക് ഇതേപോലെ, ഞാൻ എൻ്റെ 30th ബർത്ത്ഡേ ഇതേപോലെ എനിക്ക് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പഴയ സ്കൂൾ ഫ്രണ്ട്സിനത് തിരുവനന്തപുരത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കുക്കു എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്. ഓക്കെ. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയി ഞാൻ എൻ്റെ കുറേ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴും എല്ലാവരും വിളിച്ച ചിദംബരമാണ്. ആ ഞാൻ എല്ലാവരെയും വിളിച്ച് നമ്മൾ യൂഷ്വലി സാധന സാമഗ്രികളൊക്കെ വാങ്ങിച്ചു അവിടെ പരിപാടി തുടങ്ങാൻ നോക്കുന്ന സമയത്താണ് ഓപ്പോസിറ്റ് വീട്ടിലെ ഒരു അപ്പോ അപ്പോ എനിക്ക് തോന്നിയ ഒരു ചെറിയൊരു പരിപാടിയാണ്. പക്ഷെ കഥയിൽ സംഭവിച്ച സിനിമയിൽ സംഭവിച്ചല്ല, അവിടെ അവിടെയാണ് സിനിമ തുടങ്ങുന്നത്. അതെ അതെ, അല്ലൊരു മരണവും ജനനവും മുഖാമുഖം നിൽക്കുന്ന രണ്ട് ഒരു ജനന വീട് ഒരു മരണ വീട് തന്നെയാണ്. ജനനം മരണം ജന്മൻ ജനേമൻ അങ്ങനെയും പറയാം. ഗണപതി അങ്ങനെ അർജുനേശ്വരൻ വിളിക്കുന്നു. അല്ല, അതിനകത്ത് നമ്മൾ ഈ ത്രെഡ് ഞാൻ പറഞ്ഞു. അപ്പൊ ത്രെഡ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ത്രെഡ് പറഞ്ഞപ്പോഴത്തേക്കും ഗണേശൻ ചാടിയിട്ട് ഓക്കെ സെറ്റ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. ഞങ്ങൾ ആയിട്ടില്ല, സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല,
അങ്ങനെ ത്രെഡ് മാത്രമേ ഉള്ളൂ, സ്ക്രിപ്റ്റ് ഒന്നും വേണ്ട, നമുക്ക് ചെയ്യാം, നല്ല രസമുണ്ടെന്ന് പറയും. നമ്മൾ സ്ക്രിപ്റ്റ് വേണം, അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചിദംബരം ഞാൻ വിളിച്ചു, ഓർഡർ ചെയ്തു, ഓക്കെയാണ്, സെറ്റാണ്, അങ്ങനെ ഈ റൈറ്റിംഗിൽ ഇരിക്കുന്നു. അപ്പം ഇങ്ങനെ ചർച്ചയിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും, അപ്പോഴാണ് ചിദു പറഞ്ഞ ഒരു കാര്യം, നീ കൂടെ എൻ്റെ ഒരു ഭാഗമായിട്ടിരിക്കും, നമുക്ക് അങ്ങനെയാണ് എൻ്റെ റൈറ്റിംഗ് സപ്നേഷ്. അങ്ങനെ മൂന്നുപേരും കൂടി ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്ത് അങ്ങനെ പെട്ടെന്ന് ഉണ്ടായതൊരു സിനിമയാണ് ജാനേമൻ. അപ്പോൾ ഒരു ഫസ്റ്റ് സിനിമ എന്നുള്ളത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജാനേമൻ. ചിദംബരം ഒരുപാട് വേറെ നല്ല 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 സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ നല്ല നല്ല സ്ക്രിപ്റ്റുകൾ കോറൈറ്റ് ചെയ്താണോ? അല്ല അല്ല അല്ല, അത് ഞാൻ ആദ്യമായിട്ടാണ് പരിപാടി അറ്റൻഡ് ചെയ്യുന്നത്. ഇനി കൂട്ടോ കോറൈറ്റ്? ചേട്ടനും അനിയനും കോറൈറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജും ഒരു ഡിസ്അഡ്വാൻറ്റേജും പറയണം. സത്യം പറഞ്ഞാൽ അറിയാൻ പാടില്ല, അങ്ങനെ ഒരു അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജോ ഇങ്ങനെ ആയി പോകുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ബ്രദറാണ്, എന്റെ ചേട്ടനാണ്, അങ്ങനെയാണെന്നുള്ള ഞാൻ കണ്ണാന്നാണ് വിളിക്കാറ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഒരു അഡ്വാൻറ്റേജോ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ചിദംബരം പറയും, അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തമാശ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് അന്ന് നമ്മൾ നടന്ന ആ സംഭവമില്ല, നമുക്ക് അതേപോലെ ഈ സാധനം ട്രീറ്റ് ചെയ്യാം ഒക്കെ പറഞ്ഞപ്പോ അപ്പം കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു പോകും. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് നമ്മളുടെ മാത്രം കോമഡികളായിരിക്കും, അത് പുറത്ത് വർക്ക് ആവണമെന്നില്ല. അപ്പൊ അങ്ങനെ അതാണ് നമുക്ക് മാത്രം വെച്ചാൽ നമുക്ക് അറിയുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രം കണക്ട് ആവുന്ന സാധനങ്ങളായി ഒതുങ്ങി പോകാനുള്ള ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും. ആദ്യത്തെ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൈൽ സ്റ്റോൺ ആണ് ലൈഫിൽ, ഇത്രയും കാലം ആഗ്രഹിച്ച് അത് പക്ഷെ വിചാരിച്ച് ആഗ്രഹിച്ച മൂവി അല്ല, പെട്ടെന്ന് വേറെ മൂവിയാണ് കയറിയത്. അത് കഴിഞ്ഞിരിക്കുമ്പോൾ ഉള്ളൊരു ഫീൽ എന്താ ശരിക്കും? ഞാൻ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആയത് ഈ ഇറങ്ങുന്നതിനേക്കാളും ഈ ഷൂട്ട് അവസാനത്തെ ഡേയിലാണ് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയത്. അത് കാരണം ഒരു പടം ഷൂട്ട് ചെയ്ത് തീർക്കുക എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് തീർത്ത് കഴിഞ്ഞപ്പം ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ അത് ഇതിൻ്റെ ഒരു ഇത് നമ്മുടെ എല്ലാവരും കളക്റ്റീവ് വിജയമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ചെയ്തേക്കുന്ന എല്ലാവരും നമ്മളെ ഏറ്റവും കൂടുതൽ അടുത്ത സുഹൃത്തുക്കളും, അതായത് നമ്മളെ ഡ്രീം അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെയുള്ളൊരു ടീം വർക്കിനോടുള്ള ഒരു പാഷൻ അല്ലെങ്കിൽ ആ ഒരു എനർജി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത് എന്താ പറയണ്ടത്, മൊത്തത്തിൽ എൻ്റെതായിട്ടുള്ളൊരു ഫീലിംഗ് ഇല്ല, പക്ഷേ ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ് ഞാൻ പറയട്ടെ. അനിയന്റെ ഫീൽ ചേട്ടൻ അറിഞ്ഞായിരുന്നോ? പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല, അതാണ് അനിയന്റെ ഫീൽ. ഐ തിങ്ക് ഹീസ് വെരി ഹാപ്പി. ആൻഡ് പിന്നെ പുതിയൊരു റോളും കൂടെ അല്ലേ, നോട്ട് ജസ്റ്റ് ഹീസ് റൈറ്റർ ആൻഡ് ഐ തിങ്ക് അതൊരു വലിയ മൈൽ സ്റ്റോൺ ആണ്. സത്യം, ജീവിക്കാൻ ഒരു പണിയും കൂടെ. റൈറ്റിംഗ് പഠിച്ചപ്പോ അല്ല, ഞാൻ ഇവന്റെ പല സ്ക്രിപ്റ്റുകളും വായിക്കാറുണ്ട്. അപ്പം എനിക്ക് ചിത്രത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതില് ലൈക്ക് ജസ്റ്റ് ഒരു ലേണിംഗ് പ്രോസസ് ആണ്. ഞാനിപ്പം ആദ്യം ഒരു ഷോർട്ട് ഫിലിം ചെയ്തപ്പോഴാണ് ഞാൻ എഴുതിയത്. അത് എഴുത്തൊന്നുമല്ല, അതിങ്ങനെ എന്താണ് ഷോർട്ട്സ് വേണ്ടത് പരിപാടികളൊക്കെ എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒരു പഠിച്ചു വരുന്നുള്ളൂ. അപ്പൊ ഞാൻ പല സ്ക്രിപ്റ്റുകൾ ഇപ്പൊ ഓൺലൈനൊക്കെ ഇരുന്നിട്ട് വായിക്കാൻ നോക്കാറുണ്ട്. ഞാനങ്ങനെ ബ്രഹ്മരത്തിന്റെ സ്ക്രിപ്റ്റൊക്കെ ഞാൻ എങ്ങനെയാണെന്നൊക്കെയുള്ളത് വെറുതെ ഇങ്ങനെ ഓരോരുത്തര് അങ്ങനെ നോക്കാറുണ്ട്, അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ. ആക്ച്വലി നോട്ട് ലൈക്ക് പ്രൊഫഷണലി ഞാൻ റൈറ്റർ ആയിട്ടില്ല. ലാൽ സാറായിട്ടുള്ള ഈ ക്യാരക്ടർ ഡിസ്കസ് ചെയ്യാൻ പോയപ്പോൾ ഉള്ള മൊമെന്റ് എങ്ങനെയായിരുന്നു? ഈ ഹണിബി 2 തൊട്ടുള്ള ബന്ധമാണ്. അങ്ങനെ ബാലുപ്പയാണ് എന്നെ ഫാമിലിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ജീൻചേട്ടൻ ലാൽ സാറൊക്കെ ആയിട്ടുള്ളൊരു നല്ല ബന്ധമാണ്. പിന്നീട് പല പടത്തിലും ഒന്ന് രണ്ട് പടത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു ഇടയ്ക്ക് ഒരു സ്ഥിരം അന്തേവാസി ആയിരുന്നു അവിടുത്തെ വീട്ടിലെ. ഗണു തന്നെ വിളിക്കാം, അങ്കിൾ. പക്ഷെ നമുക്ക് പുറത്ത് സംസാരിക്കുമ്പോൾ ലാൽ സാറിന് പെട്ടെന്ന്, ഞാനിപ്പോ ഷൂട്ടിലാണെങ്കിൽ സാറിന് വിളിക്കുള്ളൂ, പെട്ടെന്ന് വന്നു പോകുന്നതാണ്. അപ്പം ഫോണിലാണോ കഥ പറയുന്നത്? കഥയായിട്ടൊന്നും ലൈക്ക് ജസ്റ്റ് ഒരു ബ്രീഫിംഗ് നടത്തി ഇങ്ങനത്തെ ക്യാരക്ടറാണ്. അപ്പം ബാലു ഓൾറെഡി വായിച്ചതാണ്. ബാലുവാണ് ആക്ച്വലി നമ്മുടെ അടുത്ത് ഇത് ലാൽ സാർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അപ്പം നമ്മൾ നമ്മുടെ വിചാരം ഫസ്റ്റ് പടമാണ് ഇതിൽ ലാൽ സാർ വരുമോ വിളിച്ച എന്താ വരാണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബാലു വിളിച്ചത് നല്ല സബ്ജക്റ്റ് ആണെന്നുള്ള രീതിയിൽ കൺവിൻസ് ചെയ്തു. അപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ടീമല്ലേ, എല്ലാവരും ഉണ്ടല്ലോ, ആരും ഉണ്ടല്ലോ തുടങ്ങിക്കോന്ന് പറഞ്ഞു. ബാലു വർഗീസ്, ആസിഫ് അലി, ഗണപതി, നിങ്ങൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് എന്താ പറയണ്ടേ, കവി ഉദ്ദേശ് അല്ല, എനിക്ക് ആസിഖനെ ആശ്രയിച്ച് തൊട്ട് എനിക്ക് പരിചയമുണ്ട്. അന്ന് തൊട്ട് ഒരു ഒരു ബ്രദർലി അഫക്ഷൻ പുള്ളിയായിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴും എന്താ പറയണ്ടേ, കവി ഉദ്ദേശത്തിൽ പുള്ളി ഞാൻ സിനിമയൊക്കെ ഒന്ന് ബ്രേക്കായി മലൂസിയം കഴിഞ്ഞ് പടമൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ടൈമിലാണ് എന്നെ വീണ്ടും റിമൈൻഡ് ചെയ്തത്. ആസിഖ എന്തായി, എവിടെയുണ്ട്, അഭിനയിക്കണ്ടേ നമുക്ക്? ഞാൻ പറഞ്ഞു ആ വിളിക്ക്, കുഴപ്പമില്ല, എന്നാ കയറിപ്പോയിരുന്നു പറഞ്ഞു. അങ്ങനെയാണ് വീണ്ടും കവി ഉദ്ദേശത്തിൽ വീണ്ടും വിളിക്കുന്നത്. പിന്നെ വീണ്ടും ആ ബോണ്ടിങ് വളർന്ന് വളർന്ന് ബാലു അങ്ങനെ വന്നു, അർജുൻ അങ്ങനെ അങ്ങനെ എന്താ പറയണ്ട, ഒരു ഒരു ഫാമിലി ആയി. എന്റെ ബർത്ത്ഡേ ഞാൻ എന്തായാലും പുളിക്കുന്നു പറഞ്ഞിട്ട് കാനഡയിൽ നിന്ന് വരുന്ന ആളാണ് ബേസിൽ. ഓക്കെ, നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഉണ്ടല്ലോ, ഇതില് ബർത്ത്ഡേ കളർഫുൾ ആക്കാൻ ആരാണ് ഏറ്റവും
ടോപ്പിൽ നിൽക്കുന്നത് നിങ്ങളുടെ ഈ ഗ്യാങ്ങിൽ. അങ്ങനെയാണെങ്കിൽ ജമാക്കയാണ് അസിഖയുടെ വൈഫ്. ശരി, ഞാൻ ഇനി അടുത്ത റൗണ്ടിലേക്ക് വേണം. യെസ് നോ എന്ന് പറയണം ചോദിക്കുന്ന കാര്യങ്ങൾക്ക്. ഓക്കെ, ബേസിലെ അഭിനയം കണ്ട് ഞാൻ ഞെട്ടി. ചിദംബരം ആണോ? തീർച്ചയായിട്ടും ഞാൻ എഴുതിയതിനെക്കാളും എത്രയും മുകളിലാണ് ബേസിൽ അഭിനയിച്ചിരിക്കുന്നത്. എനിക്ക് ആ ചിരിയൊക്കെ ഇഷ്ടപ്പെട്ടു. അതൊക്കെ പൈസ കൊടുത്താൽ കിട്ടും, അത് ബേസിൽ തന്നെ വരണ്ടേ? നമ്മൾ എത്ര എഴുതിയാലും ആ ചിരി കിട്ടും. ശരിക്കും അങ്ങനെയാണ് ചിരിക്കും. ഓക്കെ ഗണപതി, ഇൻഡസ്ട്രിയിൽ എനിക്ക് അറിയാത്തതൊന്നുമില്ല ഇപ്പോ 15 വർഷം ആയതുകൊണ്ട്. നോ, അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, കുറച്ചേ അറിയുള്ളൂ. ഇനിയും ഞങ്ങൾ ഒരുമിച്ച് എഴുതും. യെസ് നോ? യെസ് യെസ് ആണോ? യെസ്. Not, maybe not the immediate one. Future, yes, of course. അല്ല അല്ല, അങ്ങനെ നമുക്ക് വരുന്ന നല്ല ആപ്റ്റ് ആണ് സബ്ജക്റ്റ് ആണെങ്കിൽ മിക്സ് ആക്കുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ലൈക്ക് അത് അങ്ങനത്തെ ഒരു സംഭവം ആണെങ്കിൽ എനിക്കും കൂടെ പങ്കുചേരാൻ തോന്നുകയാണെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. സാധനങ്ങള് ആണ് നമ്മളിപ്പോൾ ചേരിക്കുന്നത്. അപ്പം ബാക്കി കുറച്ച് സാധനങ്ങൾ വെരി അങ്ങനെ എല്ലാ മനസ്സിലായി എല്ലാത്തിലും ചിലത് ആസ് ടു ബി റൈറ്റ് റിട്ടേൺ എല്ലോ. അപ്പം ഇവനും തനിയായിട്ട് എഴുതുന്നുണ്ട്, ഞാനും തനിയായിട്ട് എഴുതുന്നുണ്ട്. മിക്സ് ആകുമ്പോൾ മിക്സ് അത്രേ ഉള്ളൂ. ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് നിറഞ്ഞ റൗണ്ടിലേക്കാണ്. പരീക്ഷയ്ക്ക് നമ്മൾ എഴുതി പൂരിപ്പിച്ചു, അതുപോലെ പൂരിപ്പിച്ചു വേണം. ചെറുപ്പത്തിലെ ഇൻഡസ്ട്രിയിൽ വന്നുകൊണ്ട് എനിക്കുണ്ടായ ഒരു മെച്ചം ഡാഷാണ്. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി ചെറുപ്പം തൊട്ടേ. ഒരുപാട് ടെക്നീഷ്യൻസ് ആയാലും ആക്ടേഴ്സ് ആയാലും ഒരുപാട് ഇങ്ങനെ സംസാരിക്കാനും ബന്ധം ഉണ്ടാക്കാൻ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റി. ഓക്കെ, ബേസിലിന്റെ വീക്ക്നെസ് ഡാഷ് ആണ് സിനിമ. ഞാൻ കുറച്ച് ചിട്ടുകൾ തന്നേക്കണ്. ഇതില് ഗണപതിക്കും ഉണ്ട് ചിദംബരത്തിനും ഉണ്ട് ചിട്ടുകൾ. ഓരോന്ന് തുറക്കുക, എന്നിട്ട് അതിലെ ചോദ്യം ചിദംബരത്തോട് ചോദിക്കുക, ചിദംബരം തിരിച്ച് ഗണപതിയോട് ചോദിക്കുക. ഫസ്റ്റ് ഗണപതി പറഞ്ഞ് തുറക്കുന്നു. എന്റെ അഭിനയം കണ്ട് ചേട്ടൻ ഞെട്ടി. ഞാൻ ഞെട്ടി രണ്ടു ദിവസം. ചിദംബരം ഒരു ഡാഷ് ആണ്. ചിദംബരം ഒരു സംവിധായകനാണ്. ഇതിൽ സേഫ് ആയിട്ടൊന്നും കിട്ടിയില്ലേ. ജാനേമനിലെ നിനക്ക് തോന്നിയ ബെസ്റ്റ് സീൻ ഏതാണ്? ജോയ്മോനും മോനിച്ചനും ഇരുന്ന് സംസാരിക്കുന്നതാണ് ബെസ്റ്റ് സീൻ. കുറെ ആൾക്കാർക്ക് വർക്ക്ഔട്ട്, എനിക്ക് എന്റെ പേഴ്സണലി അതാണ് സിനിമയുടെ എസെൻസ് എന്ന് തോന്നുന്നതാണ്. രണ്ടുപേരും ഒരേ ആൾക്കാരാണ്, മോനിച്ചനും ജോയ്മോനും പ്രശ്നം ഒന്നാണ്. രണ്ടുപേരും ഒറ്റപ്പെട്ടുള്ള ആൾക്കാരാണ്, പക്ഷെ അവർ രണ്ടുപേരുടെയും കോപ്പിംഗ് മെക്കാനിസം രണ്ട് രീതിയിലാണ്. ഫൈനലി ദേ കം ടുഗദർ ആൻഡ് രണ്ടുപേരും മനസ്സിലാക്കണം ഒരു പ്രശ്നം ഒന്നാണ്. മോനിച്ചൻ അത് ആൾക്കാരെ അകറ്റിക്കൊണ്ട് എല്ലാവരും ദേഷ്യപ്പെട്ടുകൊണ്ട് ഡീൽ ചെയ്യുന്നു. ജോയ്മോൻ ആൾക്കാരുടെ പിറകെ ഓടി അത് ഡീൽ ചെയ്യുന്നു. സൂപ്പർ. അടുത്ത്, നീ പാലും പഴവും ഞാൻ പറഞ്ഞാൽ പാടുമോ? ഇല്ല, ആര് പറഞ്ഞാലും പാടില്ല. ആര് പറഞ്ഞാലും പാടില്ല. എന്നാ ലാസ്റ്റ് പാടി? പാട്ട് ബാൻ ചെയ്തു. പാട്ട് ബാൻ ചെയ്തു ഞാൻ തന്നെ. ഇത് എല്ലാവർക്കും ഉള്ള ഒരു ആവശ്യമായത്. പിന്നെ ഞാൻ പിന്നെ കട്ടൻ സ്ട്രൈറ്റ് ആയിട്ട് പിന്നെ പരിപാടിക്ക് പാടാ ഞാൻ പറയാൻ തുടങ്ങി. ചിരിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. അങ്ങനെ ആൾക്കാർ നമ്മൾ എഴുതിയൊരു സാധനം കണ്ടു ചിരിക്കുമ്പോ വാട്ട് ഈസ് എ ഫീൽ ആസ് എ മേക്കർ? സലിംകുമാർ രണ്ട് റോയിൽ ഇരുന്ന് പടം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് എല്ലാവരും ചിരിക്കുമ്പോൾ നല്ലതാണ് പരിപാടി. നമ്മള് റോങ് അല്ല. അപ്പം ആ വഴിക്ക് തന്നെ പോവാം എന്നുള്ളതിന്റെ അഷുറൻസ് ആണ്. ഒത്തു. അല്ല, ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാനുണ്ട്, മറന്നുപോയി. നമ്മുടെ സെക്രട്ടേറിയറ്റിലൊക്കെ സമരം ഓർഗനൈസ് ചെയ്യുന്ന ഇവന്റ് മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശരിക്കും രാഷ്ട്രീയപരമായ ഒരു ചർച്ചയാണ്. അത് എവിടുന്ന് കിട്ടി ആ ക്യാരക്ടർ? അല്ല, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം ഈ ഇത്രയും വലിയ സമരത്തിന് ലോജിസ്റ്റിക്സ് ഉണ്ട്. അതിന് വണ്ടി, അതിന് അവർക്ക് ചായ കൊടുക്കണം, വലിയ പരിപാടി തന്നെയാണ്. ഇവന്റ് കമ്പനിയുണ്ട്. ഇവന്റ് കമ്പനി ആയിട്ടല്ല, അതിന് ആൾക്കാരുണ്ട്. പരിചയമുള്ള ഞാൻ തിരുവനന്തപുരത്താണ് സ്കൂളിംഗ് ഇങ്ങനെ പോകുന്നത്. എന്റെ സ്കൂള് സെന്റ് ജോസഫ്, ഞാൻ സെന്റ് ജോസഫിൽ പഠിച്ചിട്ടുണ്ട്. സെക്രട്ടറി തൊട്ട് താഴെയാണ്. അപ്പം കേരളത്തിന്റെ എല്ലാം കാണുന്നുണ്ട് നമുക്ക്. അപ്പൊ അതാണ് മാക്സിമൈസ് ആയിട്ട് വരുന്നത്. അതെ 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 അതെ. പുള്ളിക്കാരൻ എല്ലാം എന്ത് എടുക്കും? ലാസ്റ്റ് പടത്തിൽ കണ്ടല്ലേ, കുഴിവരെ വെട്ടുന്ന ആളാണ്. അപ്പം എല്ലാം ഒരു ചെറിയ പരിപാടിക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. സൂപ്പർ. അപ്പം ഈ പടത്തിന്റെ എല്ലാം ചെയ്ത ചേട്ടനും അനിയനാണ് ഇന്നത്തെ സ്റ്റാർ ജാമിൽ ഉണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച് സംസാരിച്ചതിന്. ഓൾ ദ ബെസ്റ്റ്. ഇനി ഇതുപോലെ ഒരുപാട് ഹിറ്റ് പടങ്ങൾ വരട്ടെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്.